യഥാർത്ഥ ചരിത്രത്തിൻ്റെ അഭാവമാണ് പലപ്പോഴും മിത്തുകൾക്ക് വഴിയൊരുക്കുന്നത്. അത്തരത്തിൽ നമ്മളുടെ പഴയ തിരുവിതാംകൂറിൽ ജീവിച്ചു മരിച്ച, കാലം പിന്നീട് മിത്തായി വാഴ്ത്തിപ്പാടിയ ഒരാളുടെ ജീവിതരേഖയാണ് ഇന്ന് എച്ച് ഫയൽസ് പരിശോധിക്കുന്നത്. രാജ്യദ്രോഹത്തിന് ശിക്ഷിക്കപ്പെട്ട, എന്നാൽ പിന്നീട് ക്രിസ്ത്യൻ സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച നീലകണ്ഠപിള്ള എന്ന ദേവസഹായം. നീലകണ്ഠപിള്ള ഹിന്ദു മതവിശ്വാസിയായി ക്ഷേത്രവിശ്വാസിയായിട്ടാണ് നിലകൊണ്ടത്. അദ്ദേഹം ശൈവഭക്തനുമായിരുന്നു. ശിവക്ഷേത്രത്തിൽ പോകാതെ അദ്ദേഹം രാവിലെ ആഹാരം പോലും കഴിക്കില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അന്നത്തെ സൈന്യാധിപനായിരുന്ന ഡെൽനോയുടെ, മാർത്താണ്ഡവർമ്മ കീഴടക്കിയ ഡെൽനോയുടെ സ്വാധീനം മൂലം ഒരു സുപ്രഭാതത്തിൽ ഒരു സത്യക്രിസ്ത്യാനിയായി മാറി. ക്രിസ്ത്യാനിയായി മാറിയത് രാജാവിൽ നിന്നും ഒളിച്ചു വയ്ക്കുകയും ചെയ്തു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശ്രേഷ്ഠാവായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് നടന്ന ഒരു താരതമ്യേന അപ്രധാനമായൊരു സംഭവമാണ് ദേവസഹായം പിള്ളയെ ശിക്ഷിച്ചത്. ദേവസഹായം പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വ്യക്തിയുടെ പൂർവ്വനാമം നീലകണ്ഠപിള്ള എന്നായിരുന്നു. നീലകണ്ഠപിള്ള ഇന്നത്തെ മാർത്താണ്ഡത്ത്, മാർത്താണ്ഡം കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡ സ്വദേശിയാണ്. മതം മാറിയതുകൊണ്ട് മാത്രം തിരുവിതാംകൂർ പോലെ ഒരു രാജ്യത്ത് ഒരാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക, രക്തസാക്ഷിയും പിന്നീട് അത്ഭുത പ്രവർത്തികൾ ചെയ്ത ദിവ്യ പുരുഷനും വാഴ്ത്തപ്പെട്ടവനുമൊക്കെ ആകുക, അവിശ്വസനീയമാണ് ഈ കഥ. ഈ ഒരു ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്? ചോദ്യങ്ങൾ നിരവധിയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് എച്ച് ഫയൽസ് നടത്തുന്നത്. കേരളത്തിൽ ക്രിസ്തുമതം എത്തിയതും പ്രബലമായതും ഏത് കാലത്തായിരുന്നു എന്നതിനെപ്പറ്റി ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. AD 52 സെന്റ് തോമസ് കേരളത്തിലെത്തിയെന്നും ഇവിടെയുള്ള ബ്രാഹ്മണരെ മതം മാറ്റിയെന്നുമുള്ള വിശ്വാസത്തിന് ചരിത്രരേഖകളുടെ പിന്തുണ ഇല്ല എന്ന് നാം ഓർക്കണം. എങ്കിലും 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ കുടിയേറി പാർത്തതിന് രേഖകളുണ്ട്. 2-ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നു. വേണാട്ടിലെ നാടുവാഴിയായ അയ്യനടി തിരുവടി പുറപ്പെടുവിച്ച തരിശാപ്പള്ളി ശാസനത്തിൽ ക്രിസ്ത്യാനികൾക്ക് നൽകിയ ആനുകൂല്യങ്ങളെപ്പറ്റിയും വിവരിക്കുന്നുണ്ട്. മതനയത്തിൻ്റെ കാര്യത്തിൽ തിരുവിതാംകൂറും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ഹിന്ദു സമൂഹത്തോടൊപ്പം ക്രിസ്ത്യാനികൾക്കും തിരുവിതാംകൂർ അർഹമായ സ്ഥാനം തന്നെ നൽകിയിരുന്നതായി ചരിത്രരേഖകൾ വെളിവാക്കുന്നുണ്ട്. ആധുനിക തിരുവിതാംകൂറിൻ്റെ വിധാതാവ് കൂടിയായ അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ ക്രിസ്ത്യാനികളോട് സ്വീകരിച്ച സമീപനവും പ്രസിദ്ധമാണ്. കുളച്ചൽ യുദ്ധത്തിൽ കീഴടക്കിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ്ക്ക് ഉദയഗിരിക്കോട്ടയിൽ പള്ളി നിർമ്മിക്കുവാൻ അനുവാദം നൽകിയതും അദ്ദേഹമാണ്. ഒട്ടേറെ പള്ളികൾക്ക് നികുതി ഇളവ് കൊടുത്തതിൻ്റെ ചരിത്രരേഖകൾ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ എഴുത്തോലപ്പുരയിൽ ഇന്നും ഭദ്രമായുണ്ട്. ഡിലനോയ്ക്ക് സർവസ്വാതന്ത്ര്യവും മതപരമായ കാര്യങ്ങളിൽ അന്നത്തെ സർക്കാർ കൊടുക്കുകയാണ്. ഇന്ന് ഉദയഗിരിക്കോട്ടയിൽ അവിടെ പോയാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലി ചർച്ച് കാണാൻ സാധിക്കും. ആ ഫാമിലി ചർച്ചിൽ
പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഡിലനോയിയുടെ ശവകുടീരവും ഡിലനോയിയുടെ ഭാര്യയുടെ ശവകുടീരവും ഡിലനോയിയുടെ മകൻ്റെ ശവകുടീരവും, എന്തിന്, ഡിലനോയിയുടെ വളർത്തുനായുടെ ശവകുടീരം പോലും അവിടെ കാണാൻ സാധിക്കും. അതിനെല്ലാം എല്ലാ തരത്തിലുള്ള സംരക്ഷണവും അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ നൽകിയിരുന്നു. തീർന്നില്ല. പിന്നീട് ഡിലനോയിയുടെ ഭാര്യ പറയുകയാണ്, എനിക്ക്, ഞാനിവിടെ ഈ ഉദയഗിരി കോട്ടയിലെ ഒറ്റയ്ക്ക് കഴിയുന്നു, എനിക്ക് തിരുവനന്തപുരത്തപ്പോഴത്തേക്കും തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റി, അപ്പോൾ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വരണം. ശരി, വന്നോളൂ, സൗകര്യം വേണം. ആ ഇന്നത്തെ ഈ കുന്നുകുഴി പ്രദേശം മുഴുവൻ ഈ ഡിലനോയിയുടെ കുടുംബാംഗങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അന്നത്തെ രാജകീയ സർക്കാർ കൊടുക്കുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ല. ഡിലനോയിയുടെ മകൻ്റെ ഭാര്യ പറയുകയാണ്, വിധവയായ മകൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു പള്ളി വേണം. അപ്പം അന്ന് പേട്ടയിൽ ഒരു പള്ളി പണിയാനായിട്ട് കൊടുക്കുകയാണ്. വഞ്ചിയൂർ അധികാരം എന്ന് പറയുന്നത് ശ്രീപത്മനാഭ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അന്യ ദേവാലയങ്ങൾക്ക് അവിടെ ആരാധനാലയങ്ങൾ പണിയാൻ പതിവില്ല എന്ന ഒരു അലിഖിത നിയമമുണ്ട്. ആ അലിഖിത നിയമം ഡിലനോയി കുടുംബത്തിന് വേണ്ടി ലംഘിച്ചുകൊണ്ട് പേട്ടയിലെ പള്ളിമുക്കിൽ സെയിൻറ്റ് ജൂഡ്സ് ചർച്ച് പണിയാനായിട്ട് അന്നത്തെ കാർത്തിക തിരുനാൾ രാമവർമ്മ അനുവാദം കൊടുക്കുകയാണ്. അവിടെ പള്ളി വരുന്നു. അവിടെ ക്രമേണ അതൊരു പ്രമുഖ ചർച്ചായിട്ട് വരുന്നു. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് വലിയ തുറയിൽ മാത്രമാണ് പള്ളി ഉണ്ടായിരുന്നത്. നഗരത്തിൽ, നഗരത്തിന് വെളിയിൽ ഫ്രാൻസിസ് സേവിയർ സ്ഥാപിച്ച തുമ്പയിലെ പള്ളിയുണ്ട്. ഭീമാപ്പള്ളി ഇസ്ലാം ആരാധനാലയം അന്നും തിരുവനന്തപുരത്ത് ഉണ്ട്. അപ്പോൾ അന്യമത ദേവാലയങ്ങൾ ഉണ്ടാകുന്നതിന് ഇവിടെ ഒരു തടസ്സവുമില്ല. അപ്പോൾ മതം മാറി എന്നതിൻ്റെ പേരിൽ മാത്രം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദേവസഹായം പിള്ളയെ വധിച്ചു എന്ന് പറയുന്ന ഈ കഥ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? മതവും ഭക്തിയും വളർത്തുക എന്നതിനപ്പുറം ഈ ചരിത്ര നിർമ്മിതിക്ക് പിന്നിൽ മറ്റെന്തുദ്ദേശ ലക്ഷ്യമാണ് ഉള്ളത്? കത്തോലിക്ക സഭയുടെയും വിശ്വാസികളുടെയും കാഴ്ചപ്പാടിൽ ദേവസഹായം പിള്ളയുടെ ചരിത്രം സംഭവബഹുലമായ ഒരു കഥയാണ്. ഏച്ചുകെട്ടലുകളും പൊടിപ്പും തൊങ്ങലുമൊക്കെയുള്ള ഒരു കെട്ടുകഥ. എന്തായിരുന്നു ആ കെട്ടുകഥ? വാസ്തവത്തിൽ നീലകണ്ഠപിള്ള പേര് മാറിയപ്പോൾ, ഐ മീൻ മതം മാറിയപ്പോൾ ദേവസഹായം എന്ന പേരാണ് സ്വീകരിച്ചത്. നീലകണ്ഠപിള്ള വിക്കയും ദേവസഹായം പിള്ള, ഇതറിഞ്ഞ മാർത്താണ്ഡവർമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അക്കാരണത്താൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ കൈക്കൊള്ളുന്നതിന് ആദ്യം അദ്ദേഹത്തെ തടവിലാക്കുകയും പിന്നെ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. ആ ഡെഡ് ബോഡി അരുവാമണിക്ക് സമീപം അധികാരികൾ നിക്ഷേപിച്ചു. എന്നാൽ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ക്രിസ്തുമത വിശ്വാസികൾ അദ്ദേഹത്തെ ദിവ്യനാക്കി മാറ്റുകയും അദ്ദേഹത്തിൻ്റെ ആ കൊടുങ്കാട് വെട്ടിത്തെളിച്ച് അവിടെ ഒരു പള്ളി പോലെയുള്ളത് പണിയുവാൻ ശ്രമിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അത് ദേവസഹായം പിള്ളയുടെ പള്ളിയായി അറിയപ്പെട്ടു. അടുത്ത കാലത്ത് അദ്ദേഹത്തിന് പിതൃത്വം നൽകിക്കൊണ്ട് റോമൻ പോപ്പിൻ്റെ ഉത്തരവ് വന്നു. അദ്ദേഹം ഇപ്പോൾ അൽഫോൺസാമ്മയുടെ കൂട്ട് തന്നെ വലിയ ദിവ്യനായി തമിഴ്നാട്ടിൽ കഴിയുകയാണ്. വാസ്തവത്തിൽ നിയമപ്രകാരം ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ ഇങ്ങനെ ഹോളി ക്രിസ്ത്യനായി വാഴിക്കാമോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. 19-ാം നൂറ്റാണ്ടിൽ പുറത്തു വന്ന ലെഫ്റ്റനന്റ് വാർഡൻ കോണറിന്റെ ദ മെമ്മോർ ഓഫ് ട്രാവൻകൂർ സർവേ എന്ന ബുക്കിലാണ് ദേവസഹായം പിള്ളയെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തെക്കുറിച്ചും കന്യാകുമാരി ജില്ലയെക്കുറിച്ചുമൊക്കെയുള്ള വിവരണങ്ങൾക്കിടയിലാണ് ദേവസഹായം പിള്ളയും പരാമർശിക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് പുറത്തുവന്ന ആഗൂറിൻ്റെ ദ ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന ബുക്കിൽ ആ പരാമർശങ്ങൾ എത്തുമ്പോഴേക്കും അതിന് ഏറെ അതിശയോക്തിയും ദൈവീക ഭാവവും ഒക്കെ കൈവന്നിരുന്നു. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്താണ് വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയുടെയും മകനായി നീലകണ്ഠപിള്ള ജനിക്കുന്നത്.
തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നീലകണ്ഠപ്പിള്ളയ്ക്ക് കൊട്ടാരത്തിൽ ഉന്നതമായ സ്ഥാനം തന്നെ നൽകി. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂറിൻ്റെ തടവുകാരനായി പിടിക്കപ്പെട്ട യൂസ്റ്റേഷ്യസ് ഡിലനോയുമായി പിള്ള സൗഹൃദത്തിലായി. 1745 ക്രിസ്തുമതത്തിൽ ആകൃഷ്ടനായി മതം മാറിയ പിള്ള ലാസർ എന്ന പേരും സ്വീകരിച്ചു. പിന്നീടാണ് ദേവസഹായം പിള്ളയായി ഇടവകയിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. അദ്ദേഹം പത്മനാഭപുരം കൊട്ടാരത്തിലെ ഭണ്ഡാരപ്പുരയിലെ സൂക്ഷിപ്പുകാരനായിരുന്നു. ഭണ്ഡാരപ്പുരയിലെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള നീലകണ്ഠപ്പിള്ളയെ ഒരു പണാപഹരണത്തിനാണ് ആദ്യമായി രാജാവിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നിയമപാലകരുടെ ശിക്ഷയ്ക്ക് വിധേയനാകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം അതിൽ നിന്ന് അദ്ദേഹം അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആരുടെയൊക്കെയോ സഹായം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ആ രക്ഷപ്പെട്ടതിനെ തുടർന്ന് വൈകാതെ അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതത്തിലെ ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലാണ് അദ്ദേഹം ചേർന്നത്. വൈകാതെ അദ്ദേഹം തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യൂസ്റ്റേഷ്യസ് ഡി ലനോയിയുടെ ഓർഡർലി ആയിട്ട് അദ്ദേഹം ജോലി ചെയ്തു. യൂസ്റ്റേഷ്യസ് ഡി ലനോയി എന്ന് പറഞ്ഞ എന്ന വ്യക്തി ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായ മാർത്താണ്ഡവർമ്മയെ കായംകുളത്തിനെതിരായിട്ടുള്ള യുദ്ധത്തിലും അമ്പലപ്പുഴയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിലും തെക്കൻകൂറിനും വടക്കൻകൂറിനും എതിരായിട്ടുള്ള യുദ്ധങ്ങളിലും സഹായിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഡർലി ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് അന്നത്തെ രാജകീയ സർക്കാരിന് ഒരു അനിഷ്ടവും തോന്നാൻ ഇടയില്ല. അല്ലെങ്കിൽ അനിഷ്ടമുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം ഓർഡർലി ആയിട്ട് തീർച്ചയായിട്ടും അയക്കുകയില്ല എന്ന് മാത്രമല്ല, തിരുവിതാംകൂറിനും കത്തോലിക്കരുമായിട്ട് കത്തോലിക്ക വിഭാഗ തിരുവിതാംകൂറിലെ രാജകീയ സർക്കാരിനും കത്തോലിക്ക വിഭാഗങ്ങളുമായി വളരെ ഒരു സുദൃഢമായ ബന്ധമായിരുന്നു ഫ്രാൻസിസ് സേവിയറിൻ്റെ കാലം തൊട്ട് ഉണ്ടായിരുന്നത്. വിജയനഗരവുമായി തിരുവിതാംകൂർ നടത്തിയ ഒരു നിർണായകമായ യുദ്ധത്തിൽ, കോട്ടാറിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തിരുവിതാംകൂറിന് വേണ്ടി സന്ധി സംഭാഷണം നടത്താനായി പോകുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറാണ്. ഏതാണ്ട് അക്കാലം മുതൽ കത്തോലിക്ക സമുദായവുമായി അല്ലെങ്കിൽ കത്തോലിക്ക പുരോഹിതന്മാർക്കോ വളരെ നിർബാധം സുവിശേഷ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂറിൽ നടത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, ദേവസഹായം പിള്ള ക്രിസ്തുമതം സ്വീകരിച്ചതിനാണോ അദ്ദേഹത്തെ ശിക്ഷിക്കുന്നത്, അതോ അദ്ദേഹം എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തതുകൊണ്ട്, രാജ്യദ്രോഹമോ അല്ലെങ്കിൽ ധന അപഹരണമോ അങ്ങനെ എന്തെങ്കിലും നടത്തിയത് കൊണ്ടാണോ അദ്ദേഹത്തെ ശിക്ഷിച്ചത് എന്നാണ് ആലോചിക്കേണ്ടത്. ചരിത്രത്തിന് നിരക്കാത്ത ഇത്തരം വാദഗതികൾക്ക് പിന്നിൽ എന്താണ്? മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു രാജവംശം ഭരിച്ച ഈ നാട്ടിൽ ഇങ്ങനെയൊരു ചരിത്ര നിർമ്മിതിയുടെ ആവശ്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ രാജാവ് ദേവസഹായം പിള്ളയെ ശിക്ഷിച്ചത് എന്തിനാണ്? ഉത്തരങ്ങൾക്കായി കാത്തിരിക്കൂ എച്ച് ഫയൽസിൻ്റെ അടുത്ത എപ്പിസോഡിൽ.